ലിറിക്സ് ലിറിക്സ് ഞാൻ എഴുതി. നാരങ്ങമുട്ടായി നാരങ്ങമുട്ടായി, ഞാൻ പണ്ട് മേടിച്ച നാരങ്ങമുട്ടായി, നീ അന്ന് തിന്നൊരു നാരങ്ങമുട്ടായി, എന്ത് രസമാണ് നാരങ്ങമുട്ടായി. ഇതാണ് പല്ലവി. ഇനിയെങ്കിലും സിനിമ സംവിധാനമൊക്കെ തുടങ്ങിയില്ലേ, ഇനിയെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചൂടെ, നല്ലൊരു ഇതുണ്ടാവുള്ളൂ. ഇതിന് സ്റ്റാൻഡേർഡ് എന്താ കുറവ് നാരങ്ങമുട്ട എന്നുള്ളതിന്? നല്ല കുറച്ചുകൂടി നന്നാക്കുന്ന കടുകെട്ടി വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമോ? നല്ല സ്റ്റാൻഡേർഡ് കിട്ടണം പാട്ടിന്, എന്നാലും നമുക്കൊരു ഇതുള്ളൂ. നിന്റെ സ്റ്റാൻഡേർഡിനല്ലേ ഈ പാട്ടൊക്കെ മതി. ധാരാളോ അതെ, പിള്ളേരപ്പുറത്ത് നിൽക്കണം കേട്ടോ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാട്ട് കിട്ടാണെങ്കിൽ വേണ്ടി പ്രോത്സാഹനമാണ്, പ്രോത്സാഹനം. ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? നീ ഇപ്പം അപ്പുറത്ത് പോയിരുന്നിട്ട് ഭരതത്തിൽ ഉറവശേച്ചു കാണിക്കില്ലേ, ഇങ്ങനെ അത് ഇടക്കിടക്ക് കാണിച്ചോ, അല്ലെ എനിക്കിത് കയറുള്ളൂ. ഞാൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാം. അതൊന്നും അങ്ങനെ തളർത്തി കളയരുത്. അല്ല അങ്ങനെയല്ല, കണ്ടക്ട് ചെയ്ത് താളത്തി തരാം. നീ അതൊന്നും വേണ്ട, നീ ഇടക്കിടക്ക് ഇത് കാണിച്ചോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പൊക്കോളാം. നീ ഒന്നും എന്നെ എന്നെ ഇലക്കെ ആയി കഴിഞ്ഞു, നീ വിട്ടോ വിട്ടോ വിട്ടോ. ആ പിള്ളേര് നല്ലതായിട്ട് പാടുന്ന പിള്ളേരാണ്, ആ പിള്ളേർക്ക് അറിയാവുന്നതാണ് കേട്ടോ. കണ്ടൊക്കെ നിന്ന് നിനക്ക് കൊള്ളാം. നിങ്ങൾ നന്നായിട്ട് പാടുമല്ലോ അല്ലേ? ആ ചേട്ടൻ നന്നായിട്ട് പാടിയാ മതി. എടാ എടുക്കടാ ചേട്ടൻ, അത് എടുക്ക്. ഏത്? ആ ഹെഡ്ഫോൺ. ഓ എല്ലാം അറിയാമല്ലോ പാട്ടുകാര്. ഇത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? മ്യൂസിക് ഡയറക്ടർമാർ ചീത്ത പറഞ്ഞ് നമ്മൾ കേൾക്കാതിരിക്കാതാ. ഓക്കെ ഓ, അതെ ഇത് ഇതാണ് എനിക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക്. നാരങ്ങമുട്ടായി നാരങ്ങമുട്ടായി, ഞാൻ വണ്ടു മേടിച്ച നാരങ്ങമുട്ടായി, നീയൊന്നു തിന്നൊരു നാരങ്ങമുട്ടായി, എന്ത് രസമാണ് നാരങ്ങമുട്ടായി. നാരങ്ങമുട്ടായി നാരങ്ങമുട്ടായി, ഞാൻ വണ്ടു മേടിച്ച നാരങ്ങമുട്ടായി, നീയൊന്നു തിന്നൊരു നാരങ്ങമുട്ടായി, എന്ത് രസമാണ് നാരങ്ങമുട്ടായി. കണ്ണാടിച്ചില്ലിന്റെ കൂട്ടിലിരിക്കും പരിപ്പ് വാഴ കണ്ട് നീ പണ്ട് ചോദിച്ചു, കയ്യിലൊരത്തണ തൊട്ടിലഞ്ഞിട്ടന്നും ഞാനത് മേടിച്ച് തന്നില്ലേ ചക്കര തേനേ പാലേ ലീലേ. കണ്ണാടിച്ചില്ലിന്റെ കൂട്ടിലിരിക്കും പരിപ്പ് വാഴ കണ്ട് നീ പണ്ട് ചോദിച്ച്, കയ്യിലൊരത്തണ തൊട്ടിലഞ്ഞിട്ടന്നും ഞാനത് മേടിച്ച് തന്നില്ലേ ചക്കര തേനേ പാലേ ലീലേ. കൂട്ടുംകടലക്ക് മേടിച്ച് തന്നത് ഒറ്റക്കിരുന്നു നീ തിന്നണ കണ്ടിട്ട്, കാണാത്ത മട്ടിൽ ഞാൻ വെള്ളം ഇറക്കി കടത്തിനെ കുത്തിയിരുന്നില്ല ചക്കര തേനേ പാലേ ലീലേ. നാരങ്ങമുട്ടായി നാരങ്ങമുട്ടായി, ഞാൻ വണ്ടു മേടിച്ച നാരങ്ങമുട്ടായി, നീയൊന്നു തിന്നൊരു നാരങ്ങമുട്ടായി, എന്ത് രസമാണ് നാരങ്ങമുട്ടായി. ട്ടിമുട്ടി നിന്ന് കട്ടിയെടുത്തിട്ട് പട്ടിയെ പോലെ ആട്ടിപ്പുറത്താക്കി പോയില്ലേ ചക്കര തേനേ പാലേ ലീലേ. തട്ടുകടയിൽ നിന്ന് മുട്ട പുഴുങ്ങി ഞാൻ ഉണ്ടാക്കിയ കാശൊക്കെ തട്ടിമുട്ടി നിന്ന് കട്ടിയെടുത്തിട്ട് പട്ടിയെ പോലെ ആട്ടിപ്പുറത്താക്കി പോയില്ലേ ചക്കര തേനേ പാലേ ലീലേ. മാട്ടുപെട്ടി നിന്ന് ഫോട്ടം പീടിക്കാനായി വന്നൊരു ചുള്ളണം ചക്കനെ കണ്ടപ്പോ പെട്ടിയെടുത്തുണ്ട പൊട്ടന്റെ കൂടെ നീ പെട്ടെന്ന് പോയപ്പോ പൊട്ടി കരഞ്ഞു ഞാൻ തേനേ പാലേ. നാരങ്ങമുട്ടായി നാരങ്ങമുട്ടായി, ഞാൻ പണ്ട് മേടിച്ച നാരങ്ങമുട്ടായി, നീയൊന്നു തിന്നൊരു നാരങ്ങമുട്ടായി, എന്ത് രസമാണ് നാരങ്ങമുട്ടായി. ആരല്ല
അല്ല നാരങ്ങ മുട്ടായി തന്നാലും മേടിച്ച് തിന്ന് നടക്കണ പെണ്ണാണ് നീ എന്നറിഞ്ഞപ്പോൾ ഒത്തിരിയിലേക്ക് ഞാനൊരു ഫൂളായി പോയില്ലേ ചക്കര തേനി ലീലേ ചൂനേ. നിങ്ങൾ എല്ലാവരും കലക്കി അടിപൊളി, കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും, എന്നെ പോലെ നന്നായി പാടാൻ പറ്റും. അയ്യോ, ഞങ്ങൾ ഹെഡ്ഫോൺ വെച്ചതാ. ഓ അത് ശരി. അല്ല ഞാൻ അത് ശരി, ഞാനോട് കലക്കി എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും താങ്ക്സും പറഞ്ഞിട്ടാണ് പോയാ. ഞാൻ കലക്കുന്ന ആര് പറയും? എപ്പോഴും അതെ, ഞാൻ ഒറ്റയ്ക്കാണ്. ശിന്ദുർ കാഷ്ടം നോക്കിയപ്പോ ദിലീപ്, കൺഗ്രാറ്റ്സ്, ഞാൻ കലക്കിടാ. പ്രോത്സാഹനമില്ല, ഒന്നുമില്ല, തേങ്ങ. എനിക്ക് പ്രേക്ഷകരോട് ഒന്നും പറയാമല്ലോ. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച എനിക്ക് കൊള്ളാം.